ചരകം ചക്രവാണിയുടെ വ്യാഖ്യാനത്തിലൂടെയാണ് നാം കടന്നുപോരുന്നത് ഒരു ശാസ്ത്രത്തിൻ്റെ പ്രയോജനം അനിശ്ചിതമായിരുന്നിട്ടും കൃഷിക്കാരനപ്രകാരമാണോ അനിശ്ചിതമായിട്ടും കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ അത് പ്രചോദകമായി വർത്തിക്കും എന്ന് പറഞ്ഞാണ് നാം നിർത്തിയത് വീണ്ടും ശാസ്ത്രപ്രയോജനത്തെക്കുറിച്ചുള്ള പ്രസ്താവങ്ങളൊന്നും ഗ്രന്ഥത്തിലില്ലെങ്കിലും ശാസ്ത്രം തന്നെ അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്നതിന് ശക്തമാണ് അങ്ങനെയെങ്കിൽ എന്തിനാണ് വിഷയത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ അതിനുള്ള കാരണം സാമാന്യമായ ഒരു ശങ്ക കൊണ്ട് മാത്രം ശങ്ക കൊണ്ട് മാത്രം ശാസ്ത്രം പഠനത്തിനുള്ള പ്രചോദനം തരുമെങ്കിലും അതിൽ വർണ്ണിതമായിരിക്കുന്ന വിഷയത്തിൻ്റെ ഗൗരവം മുഴുവൻ ബോധ്യമാക്കുന്നതിന് അത് പ്രയോജനപ്പെടില്ല ഗൗരവാവഹങ്ങളായ ശാസ്ത്രങ്ങളോട് പ്രതിപത്തിയുണ്ടാകുന്നതിന് വിഷയപ്രയോജനത്തെ വർണ്ണിക്കേണ്ടതും അനിവാര്യമാണ് മാത്രമല്ല അഗ്നിവേശ മഹാമുനിയുടെ പ്രാമാണ്യം അറിയാത്തവർക്കു വേണ്ടി അഗ്നിവേശനെ അറിഞ്ഞിട്ടില്ലാത്തവർക്കു വേണ്ടി ധാതുസാമ്യത്തെ നിലനിർത്തുന്നതിന് പര്യാപ്തമായ ശാസ്ത്ര നിഗമനങ്ങളെ ഈ ഗ്രന്ഥം വിലയിരുത്തുന്നുണ്ടോ എന്നൊരു സംശയം വായനക്കാരനിൽ ജനിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത്യന്തം ആവശ്യമാണ് അഗ്നിവേശ മഹർഷിയെ മനസ്സിലാക്കിയിട്ടുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഒരു ശങ്ക മാത്രം കൊണ്ട് ഇതിൻ്റെ പ്രയോജനം ബോധ്യമായി ഇതിലേക്കവർ ആകർഷിക്കപ്പെടും എന്നതും തീർച്ചയാണ് അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം പ്രകടമാക്കേണ്ടത് അനിവാര്യതയാണ് ശാസ്ത്രത്തിൻ്റെ പ്രയോജനം നിർദ്ദേശിക്കുന്നതിനുള്ള പ്രസ്താവം അയത്നലളിതമാണ് പ്രയോഗക്ഷമതയെ സംബന്ധിച്ചുള്ള പൊതുവായുണ്ടാകുന്ന ശംഖയെ ദൂരീകരിക്കുക കൂടെ ചെയ്യുമെന്നാണ് ഇതിൻ്റെ ശ്രദ്ധേയമായ നേട്ടം ശാസ്ത്രത്തെ ശാസ്ത്രത്തെയാകെ ഇപ്രകാരം മനസ്സിലാക്കുന്നതിന് ഇതെല്ലാം സഹായകമാവില്ല അത് മനസ്സിലാക്കുന്നതിന് അനേക വർഷങ്ങൾ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു പ്രയോഗക്ഷമതയെയും അതുകൊണ്ട് പ്രകടമാക്കേണ്ടത് അനിവാര്യമാണ് കാരണം ശാസ്ത്രം പ്രയോഗിച്ച് അറിയേണ്ടി വരുന്നത് പ്രത്യേകിച്ചും വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രയോഗക്ഷമതയെ ഒരു ബുദ്ധിയുടെ പ്രഭാവത്തിൽ ഒരു ദിവസം കൊണ്ട് കണ്ടെത്തി അതിന് അനുഗുണങ്ങളായ യുക്തികളെ സംയോജിപ്പിച്ച് പറഞ്ഞതുകൊണ്ടായില്ല വ്യത്യസ്തങ്ങളായ ശരീരങ്ങളിൽ വ്യത്യസ്തങ്ങളായ ദേശങ്ങളിൽ വ്യത്യസ്തങ്ങളായ കാലങ്ങളിൽ ഇവ പ്രയോഗിക്കുമ്പോഴുള്ള വ്യതിയാനങ്ങൾ വ്യത്യസ്തങ്ങളായ കാലങ്ങളിൽ വ്യത്യസ്തങ്ങളായ ദേശങ്ങളിൽ വ്യത്യസ്തരായ വ്യക്തികളിൽ പ്രയോഗിച്ചത് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും വ്യക്തിയുടെയും ഘടനാ വൈചിത്രത്തിൽ വരുത്തിവെക്കുന്ന പരിണാമങ്ങൾ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത ദേശങ്ങളിൽ പ്രയോഗിച്ചു പരിണമിച്ച് രൂപാന്തരപ്പെട്ട് വ്യക്തിയിൽ നിന്ന് ഉളവാകുന്ന വ്യക്തി പുത്രൗത്ര പാരമ്പര്യത്തിലേക്ക് അത് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ ഘടനാവൈചിത്യത്തിലെ കോശകോശാന്തരങ്ങളിൽ സംഭവിക്കുന്ന പരിണാമഭേദങ്ങളെ ഒക്കെ വെച്ചു വേണം ഒരു ശാസ്ത്രത്തിൻ്റെ പ്രയോജനത്വം മുഴുവൻ ആഗമനികവും നിഗമനികവുമായ യുക്തിയുടെ വെളിച്ചത്തിൽ കണ്ടെത്തുവാനെന്നു വന്നാൽ എത്ര കാലം ഇതിന് കാത്തിരിക്കേണ്ടി വരും കാലം പരീക്ഷിച്ചറിഞ്ഞ് ഫലപ്രദമെന്ന് കാലഗണനയിൽ കാലം രേഖപ്പെടുത്തിയിട്ടില്ലാത്തവയെ ആധുനിക വിജ്ഞാനത്തിൻ്റെയും ആധുനിക ആഡംബരത്തിൻ്റെയും ആധുനിക പരസ്യങ്ങളുടെയും വെളിച്ചത്തിൽ സ്വീകരിച്ചാനയിച്ചു കൊണ്ടുവന്ന് ഒരു ജനത മുഴുവൻ അപകടത്തിലേക്ക് വഴുതി വീഴുക എന്ന് വരുമ്പോൾ ശാസ്ത്രം ദുരുപതിഷ്ഠമായി മാറും അതുകൊണ്ട് ലോകത്തെ ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ടത് മറ്റെന്തിനേയും ഏത് അന്ധവിശ്വാസത്തെയും കാൾ ശാസ്ത്രത്തെ തന്നെയാണ് പലപ്പോഴും ശാസ്ത്രം യുക്തിഭദ്രമെന്ന് തോന്നുന്ന പരസ്യങ്ങളുടെയും ഉദാഹരണങ്ങളുടെയും വെളിച്ചത്തിലാണ് ജനഹൃദയങ്ങളിൽ കയറി പിടിക്കുന്നത് ഒരായിരം തവണ അബദ്ധം പറ്റിക്കഴിഞ്ഞിട്ടും പുതിയതിനെ പുൽകുവാൻ തയ്യാറായോടുന്ന ഒരു ജനതയുടെ മുന്നേറ്റം ശാസ്ത്രീയമാണെന്ന് പെട്ടെന്നങ്ങ് പറഞ്ഞ് പോകാനുമാവില്ല അതുകൊണ്ട് പ്രയോഗക്ഷമതയെയും ആ പ്രയോഗം കാലത്തിൽ എങ്ങനെയെന്നതിനെയും തിരിച്ചറിയണം അതുകൊണ്ട് പ്രകടമാക്കേണ്ട അനിവാര്യത എന്നിരുന്നാലും അന്ധമില്ലാതെ ഇതിൻ്റെ പ്രയോജനക്ഷമതയെ നിഷേധിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുണ്ടാവും അവയ്ക്കുള്ള ഉത്തരങ്ങളും വ്യക്തതയോടെ കണ്ടെത്തേണ്ടി വരും അഥ എന്നതിനർത്ഥം അഥ ദീർഘീവിതം ദീയമധ്യായ അധായെന്ന ശബ്ദത്തിനർത്ഥം അതിനു ശേഷമെന്ന മന്ദബുദ്ധികളും അൽപായുസുകളുമായവർ പൂർവർഷികളായ ബ്രഹ്മാവിൻ്റെയും മറ്റും ശാസ്ത്രജ്ഞാനത്തെ കുറിച്ച് അജ്ഞരാണ് അവരുടെ ശാസ്ത്രചിന്തയ്ക്ക് ശേഷം എന്നാണ് ഒരർത്ഥം അവയൊക്കെ വായിച്ചിട്ട് അവയെയൊക്കെ പഠിച്ചിട്ട് അവയ്ക്ക് ശേഷം എന്നൊരർത്ഥം രണ്ട് അധശബ്ദം മംഗളവാചിയാണ് ഇഷ്ടദേവതാ നമസ്കാരം എന്നൊരർത്ഥം മൂന്ന് ശാസ്ത്രജ്ഞാനത്തിൽ ലോകത്തിലുള്ള ഏതൊരു അറിവിനും ആ അറിവിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് അതിനെ നോക്കിക്കാണുവാനുള്ള വിധി നിഷേധങ്ങളോടുകൂടിയ ശ്രദ്ധയുടേതായ ഒരു ലോകം തുറന്നു കിട്ടും അപ്പം ശാസ്ത്രജ്ഞാനത്തിൽ തൽക്കർത്താവ് നൽകുന്ന അത് എഴുതിയ അത് രൂപപ്പെടുത്തിയ അതിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടയാൾ നൽകുന്ന ദീക്ഷയും അതറിയുന്നതിനുള്ള അനുമതിയും ഉണ്ടാവും ഇതെല്ലാം അധശബ്ദത്തിൽ അന്തർഗതമാണ് ഒരു പാത്രം കുടിവെള്ളം യാത്രക്കാരന് അനുഗ്രഹമാകുന്നത് പോലെ ഉപക്രമമായി ഉപയോഗിച്ചിരിക്കുന്ന ധശബ്ദം വായനക്കാർക്കും വ്യാഖ്യാതാക്കൾക്കും അനുഗ്രഹമാണ് മംഗളകരമായ ആ ശബ്ദം ഈതിബാധകളെല്ലാം ഇല്ലാതാക്കും അധശബ്ദവും ഓങ്കാരവും ബ്രഹ്മാവിൻ്റെ കണ്ഠത്തിൽ നിന്നും വന്ന ശബ്ദങ്ങളാണ് ഭാരതീയ ഗ്രന്ഥങ്ങൾ പലതും ആരംഭിക്കുന്നത് അധശ്ദത്തോടെയാണ് അധ ശബ്ദാനുശാസനം അധാതു ധർമ്മം വ്യാഖ്യാസ്യാമ അതാതു ബ്രഹ്മജിജ്ഞാസ അധ യോഗാനുശാസനം എന്നിങ്ങനെ ദൃഷ്ടാന്തങ്ങൾ എത്ര വേണമെങ്കിലും ഉണ്ട് അനേകം വാക്കുകളിൽ തൻ്റെ ഇഷ്ടദേവതയെ അഗ്നിവേശൻ സ്തുതിച്ചിട്ടില്ല ഈ ഗ്രന്ഥത്തിൽ എന്നതു മാത്രം കൊണ്ട് ഈശ്വരോപാസനാപരമായ തൻ്റെ കർത്തവ്യം അദ്ദേഹം നിർവഹിച്ചില്ലെന്ന് കരുതണ്ട അഥ എന്ന ശബ്ദം കൊണ്ട് തന്നെ സാമ്പ്രദായികജ്ഞാനത്തിൽ നിഷ്ഠയുള്ള അദ്ദേഹം പ്രസ്തുത മംഗളകർമ്മം നിർവഹിച്ചിരിക്കുന്നു പാരമ്പര്യ വിജ്ഞാനത്തിൻ്റെ പ്രണേതാവാണദ്ദേഹമെന്നതിന് വേറെ എന്ത് തെളിവാണ് വേണ്ടത് മാത്രമല്ല തൻ്റെ പ്രഖ്യാപനങ്ങളെ വിഘ്നമില്ലാതെ പൂർത്തീകരിക്കുന്നതിന് അത് എങ്ങനെ വേണം പൂർത്തീകരിച്ചതെങ്ങനെ അതുപോലെ തന്നെ മറ്റ് ഏത് തരത്തിൽ കൊണ്ടുപോകണം ഇതിനും തെളിവ് വരെ എന്താണ് ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിലും ഈശ്വരസ്തുതി അധശബ്ദം കൊണ്ട് വിഘ്നശാന്തിക്ക് ബഹുദൂരം പ്രയോജനകരമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല അധ മൈത്രിപര പുണ്യം ഒന്നാം അധ്യായം മുപ്പതാം സൂത്രമാണ് തൻ്റെ മുൻഗാമിയുടെ അനുമതിയോടെയാണ് അഗ്നിവേശൻ തെളിവാണ് ഈ തെളിവാണീവരികൾ തൻ്റെ പ്രഖ്യാപനത്തിൻ്റെ പ്രയോജനത്തെ വിളിച്ചോതുന്ന ഒന്നാണ് ശാസ്ത്രപ്രഖ്യാപനത്തിന് ചില വ്യാഖ്യാ ശാസ്ത്രപ്രഖ്യാപനത്തിന് തൻ്റെ പൂർവസൂരികളുടെ അനുമതിയെ തേടുന്നത് തനിക്ക് മുമ്പേ പോയവരുടെ അനുമതിയെ തേടുന്നു എന്ന് വ്യക്തമാക്കുന്ന അധ മൈത്രിപര പുണ്യം എന്ന് ഒന്നാം അധ്യായം മുപ്പതാം സൂത്രത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിലൂടെ വ്യക്തതമാണ് ചില വ്യാഖ്യാതാക്കന്മാരുടെ അഭിപ്രായത്തിൽ ശിഷ്യന്മാരുടെ ജിജ്ഞാസയ്ക്കു ശേഷമാണ് ശാസ്ത്രപ്രഖ്യാപനം എന്നതിൻ്റെ ആണ് അധശബ്ദം സൂചിപ്പിക്കുന്നതെന്നാണ് ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല അനുവാചകരെയോ ശിഷ്യന്മാരെയോ മുമ്പിൽ കണ്ട് അവരുടെ സംശയനിവാരണത്തിലാക്കിയാവണമെന്നില്ല ഗ്രന്ഥരചന മാത്രമല്ല ആധുനിക രീതിയിൽ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നല്ല ഈ അറിവ് എന്നതും ശ്രദ്ധേയമാണ് അധശബ്ദം ശാസ്ത്രചിന്തനത്തിനു മുമ്പുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ദീർഘജീവിതീയത്തിനുള്ള അന്വേഷണത്തിന്മേലാണ് ഇനിയുമുള്ള വിഷയത്തെ വിവരിക്കുന്നത് ഈ പ്രഖ്യാപനത്തിനുള്ള ഘടകങ്ങളെ ഈ പദം സൂചിപ്പിക്കുന്നു അല്പമായ ആയുസ്സും പരിമിതമായ ബുദ്ധിയും നിമിത്തം ആദ്യന്മാരായ ബ്രഹ്മാവ് തുടങ്ങിയവരുടെ ആശയങ്ങളെ ഗ്രഹിക്കുന്നതിന് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ആയുസ്സിനു വേണ്ടി അന്വേഷിക്കുന്നതും ദീർഘഞ്ജീവിതീയം ച എന്ന ഉപസർഗം ചേർന്നാണ് ഉളവാകുന്നത് ദീർഘൻ ജീവിതീയം എന്നത് അധ്യായത്തിൻ്റെയും പേരായി ഈ അന്വേഷണം ആകെ തന്നെയും ദീർഘഞ്ജീവിതീയമാണ് ഈ മാതൃകയിലാണ് മറ്റു വാക്കുകൾ തന്നെയും ഈ ഗ്രന്ഥത്തിൽ വിശദമാക്കിയിട്ടുള്ളത് ദീർഘായുസ്സിൻ്റെ ധാരണ മറ്റു പര്യായ ശബ്ദങ്ങൾ കൊണ്ട് പോലും വിശദമാക്കിയിട്ടുണ്ട് എന്നാൽ പരമ്പരാഗത രീതിയ ദീർഘഞ്ജീവിതീയമെന്ന പദം മാത്രമാണ് ദീർഘായുസിനെ പ്രതിനിധീകരിക്കുന്നതിന് എന്തിലും ശ്രേഷ്ഠമെന്ന് നിശ്ചയിച്ചുപയോഗിച്ചിട്ടുള്ളത് ആ പേരിലാണ് ഈ അദ്ധ്യായം അറിയുന്നത് അതുകൊണ്ട് ദീർഘഞ്ജീവിതീയം എന്നത് ഗ്രന്ഥത്തിനാകെയും ഈ അധ്യായത്തിന് വിശേഷിച്ചും ചേരുന്ന പേരാണ് ദീർഘൻ ആണ് ഈ ഗ്രന്ഥത്തിൻ്റെ സമുജ്വലമായ ചർച്ച ആയുസ് എന്നത് അതിൻ്റെ കാലഗണന ദീർഘമാവുക ഏതൊരു ലക്ഷ്യത്തിനാണോ ജനിച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നതുവരെ ഒരുവന് ഏതെങ്കിലും ഒരു ശാസ്ത്രത്തെ പിടിച്ച് തൻ്റെ ആയുസിനെ ദീർഘിപ്പിച്ച് ജീവിക്കാൻ പറ്റുമോ തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പൂർത്തീകരിക്കാതെ മരിക്കേണ്ടി വരുമോ ജീവിതം ലക്ഷ്യമുള്ളതായിത്തീരുന്നതിന് ജീവിതത്തെ താൻ വരെ ദീർഘിപ്പിച്ച് നിർത്തി തൻ്റെ കർമ്മങ്ങളെ കൃതകൃത്യതയോടെ തീർത്ത് കൃതഹസ്ഥനായി മടങ്ങാൻ പറ്റുമോ അങ്ങനൊരു ആരോഗ്യശാസ്ത്രത്തിന് പ്രസക്തിയുണ്ടോ ഇന്നുപോലും ഒരാധുനിക ശാസ്ത്രവും ഈ വഴിയിൽ ജിജ്ഞാസ പുലർത്താൻ പോലും തുടങ്ങിയിട്ടില്ല എന്നിരിക്കെ വ്യക്തിഗതമായോ സാമൂഹികമായോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ രംഗവേദിയിൽ ഒരിടത്തുപോലും ഇത് ചർച്ച ചെയ്തിട്ടില്ല എന്നിരിക്കെ ഒരു ഗ്രന്ഥം ദീർഘഞ്ജീവിതീയത്തെക്കുറിച്ച് അതിലൊരധ്യായം ദീർഘഞ്ജീവിതേയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഘടനയാണിതിനുള്ളത് ദീർഘഞ്ജീവിതീയം എന്നതിന് രണ്ടർത്ഥമുണ്ട് അത് ഈ പതനത്തിൻ്റെ ആവർത്തനത്തിൽ നിന്നറിയാം അദ്ധ്യായത്തിൽ നിന്നും സ്വതന്ത്രമായി വാക്കിൻ്റെ അർത്ഥമെടുത്താൽ ഈ ഗ്രന്ഥത്തിലൊന്നാകെയുള്ള ദീർഘായുസിനുള്ള പ്രതിജ്ഞയാണ് രണ്ടാമത് അധ്യായ അന്തർഗതമായ വിഷയവും അതുകൊണ്ട് ദീർഘഞ്ജീവിതം വ്യാഖ്യാസ്യാമ എന്നതിനാൽ തന്ത്രം പ്രതിവ്യാഖ്യാന പ്രതിജ്ഞയെ നിർവഹിക്കുന്നു വീണ്ടും ദീർഘഞ്ജീവിതീയ പദാവർത്തനം കൊണ്ട് അധ്യായ പദം വ്യവഹരിക്കുന്നു അതുവഴി അധ്യായ വ്യാഖ്യാനപ്രതിജ്ഞയും ലഭ്യമാവുന്നു പദങ്ങളുടെ ചേർച്ച ആവർത്തിച്ചിരിക്കുന്നത് വേറെയും കാണാം അപാമാർഗ തണ്ടുലീയത്തിൽ ശിരസഹ ശൂലേ പീനസേ അവിടെ അപാമാർഗ തണ്ടുലീയത്തിൽ ഗൗരവേ ശിരസഹ ശിരോ ഗൗരവം ഗൗരവേ ശിരസഹ ശൂലേ പീനസേ സൂത്രം രണ്ട് ആറിലാണ് ശിരസഹ പദം ഗൗരവേ എന്നതിനോട് യോജിപ്പിച്ചിരിക്കുന്നു വീണ്ടും ശൂലേ എന്നതിനോട് ആവർത്തിക്കുന്നു അതുകൊണ്ട് അദ്ധ്യായതന്ത്രപരമായ പ്രതിജ്ഞ ഗ്രന്ഥതന്ത്ര പ്രതിജ്ഞയുടെ അഭാവത്തിൽ ഊനമാകുമെന്ന് അഭിപ്രായത്തിന് പ്രസക്തിയില്ല അദ്ധ്യായ ആയിരിക്കട്ടെ പ്രതിജ്ഞ അതുപോലെ തന്ത്രപ്രതിജ്ഞാർത്ഥമായിക്കൊള്ളട്ടെ അധ്യായതന്ത്ര വ്യതിരിക്തമല്ല അവയവ അവയവ്യാഖ്യാനത്താൽ തന്ത്രത്തിൻ്റെ അവയവ വ്യാഖ്യാനം തന്നെയാണ് അതുപോലെ തന്ത്രവ്യാഖ്യാനത്താൽ അവയവ വ്യാഖ്യാനവും അങ്കുലീയ ഗ്രഹണത്താൽ വിരലുകൾ കാണുന്നത് കൊണ്ട് അങ്കുലീയ ഗ്രഹണത്താൽ ദേവദത്തനെ ഗ്രഹിക്കുന്നത് പോലെ ദേവദത്ത വിരലുകളാണ് എന്ന അർത്ഥത്തിൽ ദേവദത്തനെ ഗ്രഹിക്കുന്നത് പോലെ അവയവാന്തരവ്യാഖ്യാനത്താൽ അവയവാന്തരവ്യാഖ്യാന പ്രതിജ്ഞയാകട്ടെ ഇവിടെ ലഭ്യമല്ല അത് അധ്യായം പ്രതി ചെയ്തിരിക്കുന്നു അധ്യായമെന്നാൽ ധന് ഇങ്ങ് ഇവയോടുകൂടി അതിചേരുന്നതാണ് അർത്ഥം അധീയതേ ഇതി അധ്യായ എന്നതുകൊണ്ട് ഗ്രഹിക്കേണ്ടതെന്നാണ് ഈ ഉന്നതമായ ആയുർവേദ ദർശനത്തെ നമുക്ക് കാട്ടിത്തന്ന ചരക മഹാപ്രഭുവിൻ്റെയും അതിന് സമുജ്വലമായ ഭാഷ്യം ചമച്ച ചക്രവാണിയുടെയും മുമ്പിൽ നമുക്കഞ്ജലി ബദ്ധരാകാം